പ്രമേഹ രോഗികൾക്ക് ചാർക്കോട്ട് ഫൂട്ട്. ഡയബറ്റിസ് ഉള്ളവരെ ബാധിക്കുന്ന ഗുരുതരവും സങ്കീർണതയും ഉള്ള ഒരു രോഗമാണ് ചാർക്കോട്ട് ഫൂട്ട്. പാദത്തിൻ്റെയോ കണങ്കാലിൻ്റെയോ അസ്ഥികൾ, സന്ധികൾ, മൃദുവായ ടിഷ്യൂകൾ എന്നിവയെ ചാർക്കോട്ട് ഫൂട്ട് ബാധിക്കുന്നു. അസ്ഥികൾ ദുർബലമാവുകയും പൊട്ടുകയും പാദത്തിലോ കണങ്കാലിലോ ഉള്ള സന്ധികൾക്ക് സ്ഥാനഭ്രംശം സംഭവിക്കുകയും ചെയ്യും. ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പാദത്തിലെ സന്ധികൾ തകരുകയും ഒടുവിൽ കാൽ വികൃതമാവുകയും ചെയ്യും. വികലമായ പാദത്തിലോ കണങ്കാലിലോ മർദ്ദം വ്രണങ്ങൾ വികസിപ്പിക്കുന്നതിന് കാരണമാകും. കാലിൻ്റെ വൈകല്യമുള്ള ഒരു തുറന്ന മുറിവ് അണുബാധയ്ക്കും ഛേദിക്കലിനും ഇടയാക്കും. എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നത്? ഡയബറ്റീസ് ഉള്ളവരിൽ ചാർക്കോട്ട് ഫൂട്ട് ഉണ്ടാകുന്നു. കാലുകളിലെയും പാദങ്ങളിലെയും ഞരമ്പുകൾക്ക് തകരാറ് സംഭവിച്ച അവസ്ഥയാണിത്. കേടുപാടുകൾ പാദങ്ങളിൽ സംവേദനക്ഷമത നഷ്ടപ്പെടുത്തുന്നു. ചാർക്കോട്ട് ഫൂട്ടിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രാരംഭഘട്ടത്തിൽ കാൽ ചുവപ്പ് നിറമായി കാണുന്നു. കാലിൽ സ്പർശിക്കുമ്പോൾ ചൂട് അനുഭവപ്പെടുന്നു. കാലുകൾക്ക് ഗണ്യമായ വീക്കമുണ്ടാകുന്നു. ചാർക്കോട്ട് ഫൂട്ടിന് കാരണമാകുന്നത് എന്താണ്? തിരിച്ചറിയപ്പെടാത്ത ഉളുക്ക് അല്ലെങ്കിൽ പരിക്കാണ് അറിയപ്പെടുന്ന ഒരു പ്രധാന സംഭവം. ഒരു വ്യക്തിക്ക് ഡയബറ്റീസ് ഉള്ളതിനാൽ അവർക്ക് വേദനയോ മറ്റ് സംവേദനങ്ങളോ അനുഭവപ്പെടുന്നില്ല. പരിക്ക് ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു. കാലിലെയോ കണങ്കാലിലെയോ ഒടിഞ്ഞ എല്ല് ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ വൈകല്യം വഷളാവുകയും കാലുകളിൽ വ്രണം അണുബാധയും ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രമേഹ രോഗികളിൽ അവയവം മാറ്റിവെക്കലിന് ശേഷം ചാർക്കോട്ട് കാൽ ഒരു സങ്കീർണതയാണ്. ഓർഗൻ നിരസിക്കൽ തടയാനുള്ള മരുന്നുകളുടെ ഉപയോഗം മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് എല്ലുകളുടെ നഷ്ടത്തിനും ഒടുവിനും കാരണമാകുന്നു. എങ്ങനെയാണ് ചാർക്കോട്ട് ഫൂട്ട് രോഗനിർണയം നടത്തുന്നത്? പ്രാരംഭഘട്ടത്തിൽ ചാർക്കോട്ട് ഫൂട്ട് നിർണ്ണയിക്കാൻ പ്രയാസമാണ്. എക്സ്റേ പലപ്പോഴും സാധാരണമാണ്. എക്സ്റേ, ലബോറട്ടറി പരിശോധനകൾ എന്നിവ സാധാരണമാണെങ്കിൽ ചാർക്കോട്ട് ഫൂട്ട് രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞ് രോഗനിർണയം നടത്തുന്നു. പ്രമേഹമുള്ളവരിൽ ചുവപ്പ്, ചൂടുള്ള വീർത്ത കാൽ, ബാധിച്ച പാദത്തിൽ വർദ്ധിച്ച ചർമ്മ താപനില മറ്റേ കാലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൂടുതലായിരിക്കും. ഈ അവസ്ഥയിൽ ചാർക്കോട്ട് ഫൂട്ട് സംശയിക്കപ്പെടാവുന്നതാണ്. ചാർക്കോട്ട് ഫൂട്ട് എങ്ങനെ ചികിത്സിക്കുന്നു? നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും കൂടുതൽ കേടുപാടുകൾ തടയാനും വൈകല്യവും മറ്റ് സങ്കീർണതകൾ ഉണ്ടാകാതെ ഒഴിവാക്കാനും കഴിയും. ചികിത്സയ്ക്ക് മൂന്ന് ലക്ഷ്യങ്ങളുണ്ട്: കാലിൻ്റെ ഭാരം കുറയ്ക്കുക, അസ്ഥി രോഗത്തെ ചികിത്സിക്കുക, സാധാരണയായി കാസ്റ്റ് ഉപയോഗിച്ച് ബിസ്റ്റോഫോണറ്റുകളും മറ്റ് സപ്ലിമെൻറ്റുകളും ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട്. പുതിയ കാൽ ഒടിവുകൾ വരാതെ തടയുകയും വേണം. ഈ വിലപ്പെട്ട അറിവ് പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ. എത്നിക് ഹെൽത്ത് കോഡ്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോഡിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. Ethnic Health Code, Forward to Good Health.